சாப்பிட்டுக்கிறா. കുറേ ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും ട്രോളുകളിലും വാട്സപ്പ് സ്റ്റാറ്റസുകളും ടിക്ടോക്ക് വീഡിയോകളിലും എല്ലാം ചാണകസംഖ്യകൾ എന്ന് പറയുന്ന കാണുന്നുണ്ട്. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം? പുലിയുടെ സിനിമയിൽ കൊച്ചിനെ ഇപ്പൊ ഷൈൻ ചെയ്ത പോലെ ഞാൻ ഷൈൻ ചെയ്യാൻ പോവാ. ഇതാണ് എനിക്ക് കിട്ടുന്ന മെയിൻ ഏരിയ. ചേട്ടാ ഇന്ന് കൂടെ എന്നാക്കണം. കുറെ ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും ട്രോളുകളിലും വാട്സപ്പ് സ്റ്റാറ്റസുകളും ടിക്ടോക്ക് വീഡിയോകളിലും എല്ലാം ചാണകസംഖ്യകൾ എന്ന് പറയുന്ന കാണുന്നുണ്ട്. അങ്ങനെ ഈ ചാണകസംഖ്യകൾ എന്ന് വിളിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കണം. എന്താ? പണ്ട് കാലം മുതലേ എല്ലാവിധ കൃഷികാര്യങ്ങൾക്കും നമ്മൾ വളമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ഈ ചാണകം എന്ന് പറഞ്ഞത്. അതുപോലെ വീടുകള്, പഴയ മണ്ണുകൊണ്ടുണ്ടാക്കിയ വീടുകളിലൊക്കെ തറയും ഭിത്തിയൊക്കെ മെഴുകാൻ വേണ്ടിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചാണകമാണ്. അങ്ങനെയൊക്കെ വഴിയില്ലോ. പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ ചാണകം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ബയോഗ്യാസ് ഉണ്ടാക്കാൻ വേണ്ടി ചാണകം ഉപയോഗിക്കുന്നുണ്ട്. ഞാനൊരു വലിയ സംഭവല്ലേ? ചാണകം ഉണക്കി കത്തിച്ച് അതുകൊണ്ട് കൊതുകിനെ ഈച്ചനെയൊക്കെ ഓടിക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇനി ആരെങ്കിലും സീരിയലിന്റെ കാര്യം പറഞ്ഞ എന്നെ കളിയാക്കിയോ? എന്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്താലും വിവരം അറിയും. ഈ ചാണകം എന്ന് പറയുന്നതിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ്. അത് മനസ്സിലായി. നിന്റെ കാര്യം ഓക്കെ. ഇനി എന്റെ കാര്യം ഞാൻ എങ്ങനെ ഇപ്പൊ എമ്പറന്നവരെ പറഞ്ഞ് മനസ്സിലാക്കണേ? പക്ഷെ എന്റെ നോവലിൽ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ അതുകൊണ്ട് ചാണകസംഖ്യകൾ എന്ന് വിളിക്കുന്നവരുടെ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ദയവ് ചെയ്ത് ചാണകത്തെ അപമാനിക്കരുത്. അത്ര മാത്രമേ പറയാനുള്ളൂ. ചാണകത്തെ അപമാനിക്കരുത്. അതുകൊണ്ട് ചാണകസംഖ്യകൾ എന്ന് വിളിക്കുന്നവരുടെ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ദയവ് ചെയ്ത് ചാണകത്തെ അപമാനിക്കരുത്. അത്ര മാത്രമേ പറയാനുള്ളൂ. ദയവേത് ചാണകത്തെ അപമാനിക്കരുത്. അത്ര മാത്രമേ പറയാനുള്ളൂ. കൗതുക ലേശം കൂടുതലാ. മാപ്പാക്കണം. അങ്ങനെ പടക്ക കടകുദാഹവ എന്തൊക്കെ മേളായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി